പ്രിയമുള്ളവരെ മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള പഠന പരമ്പര നാം തുടരുകയാണ് ഇന്ന് നാം മനുഷ്യൻ്റെ പരമമായ ലക്ഷ്യങ്ങളായി കരുതുന്ന സ്വർഗത്തെ കുറിച്ചും അതിൻ്റെ വിപരീത യാഥാർത്ഥ്യമായ നരകത്തെ കുറിച്ചുമാണ് പഠനം നടത്തുക അതായത് സ്വർഗം മനുഷ്യൻ്റെ പരമമായ ലക്ഷ്യമാണ് കാരണം ദൈവം നമ്മെ സൃഷ്ടിച്ചത് തന്നെ തന്നെ അറിഞ്ഞ് സ്നേഹിച്ച് തൻ്റെ പ്രമാണം പാലിച്ച് സ്വർഗത്തിൽ എത്തിച്ചേരുന്നതിന് വേണ്ടിയാണ് എന്താണ് സ്വർഗം എന്ന് ചോദിച്ചാൽ അത് ക്രിസ്തുവിനോടൊത്തായിരിക്കുകയാണ് എന്ന് നമുക്കറിയാം കാരണം ഈശോ ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ സ്വർഗം ഭൂമിയിൽ ഇറങ്ങി വന്നു സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന നിത്യജീവന്റെ അപ്പമാണ് താനെന്ന് ഈശോ തന്നെ കുറിച്ച് തന്നെ പഠിപ്പിച്ചു സ്വർഗത്തിലേക്ക് കടന്നു പോകാനുള്ള വാതില് താനാണ് എന്ന് ഈശോ നമ്മെ പഠിപ്പിച്ചു അതുകൊണ്ട് സ്വർഗത്തെ ഏറ്റവും ലളിതമായ ചിന്ത എന്ന് പറയുന്നത് ക്രിസ്തു കേന്ദ്രീകൃതമായ ജീവിതം എന്ന് തന്നെയാണ് ഈശോയോട് ഒത്തായിരിക്കുന്ന ഈശോയുടെ വചനങ്ങൾക്കനുസരിച്ച് ജീവിക്കുന്ന ഈശോയിൽ ഒന്നായിരിക്കുന്ന അനുഭവത്തെയാണ് സ്വർഗം എന്ന് പറയുക ഈശോയിൽ ഒന്നാകുന്നു എന്ന് പറയുമ്പോൾ അത് പരിശുദ്ധ ത്രിത്വത്തിൻ്റെ കൂട്ടായ്മയിലെ ഭാഗഭാഗിത്വമാണ് എന്ന് നമുക്കറിയാം പ്രിയമുള്ളവരെ പൗരസ്ത്യ സഭാപിതാക്കന്മാർ പ്രത്യേകിച്ച് പൗരസ്ത്യ സുറിയാനി സഭാപിതാക്കന്മാർ സ്വർഗത്തെ വിശേഷിപ്പിക്കുന്നത് ഒരു പുനഃപ്രവേശം എന്ന അർത്ഥത്തിലാണ് പുനഃപ്രവേശം എന്ന് പറഞ്ഞാൽ ീസായിലേക്ക് വീണ്ടുമുള്ള പ്രവേശനം ദൈവവുമായുള്ള ഐക്യത്തിലായിരുന്നു ആദ്യ മാതാപിതാക്കള് ആ ഐക്യത്തിലേക്ക് അവർ തിരികെ പ്രവേശിക്കുന്നതിനെയാണ് പുനഃപ്രവേശം എന്ന് സഭാപിതാക്കന്മാർ വിശേഷിപ്പിച്ചിരുന്നത് എന്ന സത്യം നമുക്ക് തിരിച്ചറിയാം സ്വർഗം എന്ന് പറയുന്നത് ഒരു സ്ഥലമല്ല അതല്ലെങ്കിൽ അതൊരു പ്രത്യേകമായൊരു അനുഭവം എന്ന് വിശേഷിപ്പിക്കാൻ സാധിക്കില്ല ദൈവത്തോടൊത്തായിരിക്കുന്നു ദൈവത്തെ നമ്മൾ എങ്ങനെ നിർവചിക്കുന്നുവോ അതുപോലെ മാത്രമേ നമുക്ക് സ്വർഗത്തെ നിർവചിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ എന്ന സത്യം തിരിച്ചറിയണം കാരണം ദൈവത്തിൽ നിന്ന് വേർപെടുത്തി സ്വർഗത്തെ മനസ്സിലാക്കാനാവില്ല ദൈവത്തോടൊത്തുള്ള കൂട്ടായ്മ തിരുമുഖ ദർശനത്തിൻ്റെ ഭാഗ്യം എന്നൊക്കെയാണ് നമ്മൾ സ്വർഗത്തെ വിശേഷിപ്പിക്കുന്നത് നിത്യഭാഗ്യം നിത്യജീവൻ അമർത്യത എന്നൊക്കെ നമ്മൾ സ്വർഗത്തെ വിശേഷിപ്പിക്കുവാൻ വേണ്ടി ഉപയോഗിക്കുന്നു ഓരോരുത്തരും സ്വർഗത്തെക്കുറിച്ച് പറയാൻ അവരവരുടേതായ ഭാഷ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് സത്യം യഹൂദരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ആഘോഷം വിരുന്ന ആഘോഷങ്ങളാണ് അതുകൊണ്ട് തന്നെ അവർ സ്വർഗത്തെക്കുറിച്ച് പറയുമ്പോൾ ഏറ്റവും വലിയ വിരുന്ന് സ്വർഗീയ വിരുന്ന് ഒരിക്കലും അവസാനിക്കാത്ത വിരുന്നിൻ്റെ ഭാഷയിൽ അവർ സ്വർഗത്തെക്കുറിച്ച് സംസാരിച്ചു എന്നുള്ളതാണ് സത്യം അത് മറ്റൊരു ഭാഷ്യമാണ് അതായത് എല്ലാവരും ഉദ്ദേശിക്കുന്നത് ആത്യന്തികമായി ജീവിതത്തിൻ്റെ സന്തോഷത്തെ അതിൻ്റെ സമ്പൂർണ്ണ രൂപത്തിൽ അവതരിപ്പിക്കുക ഓരോ മനുഷ്യനും അവൻ്റെ സന്തോഷത്തിൻ്റെ അടിസ്ഥാനങ്ങൾ ഏതൊക്കെ എന്നത് നോക്കി മുൻഗണനാക്രമത്തിൽ പരിശോധിച്ച് ഏറ്റവും വലിയ സന്തോഷത്തിൻ്റെ അവസാനിക്കാത്ത അവസ്ഥ എന്ന മറ്റു സ്വർഗത്തെക്കുറിച്ച് പറയാറുണ്ട് ചെറിയ വേദവാട ക്ലാസ്സിലെ രണ്ടാം ക്ലാസ്സിലെ കുഞ്ഞിനോട് എന്താണ് സ്വർഗം സ്വർഗത്തിൽ നമുക്ക് എന്ത് ലഭിക്കും എന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു സ്വർഗത്തിൽ ഇഷ്ടം പോലെ പപ്പടം പൊള്ളിച്ചത് കിട്ടും എന്നാണ് കാരണം അവൻ്റെ ഇഷ്ടവിഭവം പപ്പടം പൊള്ളിച്ചതാണ് അതുകൊണ്ട് ആ കുഞ്ഞു മനസ്സിൽ സ്വർഗത്തെ നിർവചിച്ചത് ഇഷ്ടം പോലെ പപ്പടം പൊള്ളിച്ചത് കിട്ടുന്നു എന്നാണ് അതായത് ഞാൻ പറയാൻ ശ്രമിക്കുന്നത് സ്വർഗത്തെക്കുറിച്ചുള്ള നമ്മുടെ വിശകലനങ്ങള് വിശദീകരണങ്ങള് ഒക്കെ പലപ്പോഴും മാനുഷികമായ ഭാഷയിൽ ആയിപ്പോകുന്നതുകൊണ്ട് സ്വർഗത്തെ അതിൻ്റെ യാഥാർത്ഥ്യത്തിൽ മനസ്സിലാക്കാൻ ഒരുപക്ഷേ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നമുക്ക് കഴിയില്ല എന്നുള്ള സത്യം പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കുക പക്ഷേ സ്വർഗമുണ്ട് എന്നും മനുഷ്യൻ്റെ പരമമായ ലക്ഷ്യം സ്വർഗമാണ് എന്നും സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുന്നത് ഈശോമിശിയായിലൂടെയാണ് എന്നും സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന ഈശോ തന്നെ നമ്മെ പഠിപ്പിച്ചു സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന ജീവൻ്റെ അപ്പമായ ഈശോമിസികായെ സ്വീകരിക്കുക അതായത് പരിശുദ്ധ കുർബാനയിൽ ഈശോമിശികായുടെ തിരുശരീരവും തിരുരക്തവും രക്തവും സ്വീകരിച്ചു കഴിഞ്ഞാൽ അവന് ശിക്ഷാവിധി ഉണ്ടായിരിക്കുകയില്ല പ്രത്യുത അവൻ മരണത്തിൽ നിന്ന് നിത്യജീവനിലേക്ക് പ്രവേശിക്കും യോഹന്നാൻ്റെ സുവിശേഷം ആറാം അധ്യായത്തിൻ്റെ അൻപത്തൊന്ന് മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ ആവർത്തിച്ച് വായിക്കുന്ന വചനഭാഗമാണിത് അവന് ഉണ്ടാവുകയില്ല അവൻ മരണത്തിൽ നിന്ന് നിത്യ ജീവനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു എന്നാണ് യോഹന്നാൻ പറയുക ഇപ്പോൾ സ്വർഗത്തിൽ പോകണമെങ്കിൽ ഈശോമിശികായ സ്വീകരിക്കുക അതാണ് പ്രധാനപ്പെട്ട കാര്യം യോഹന്നാൻ ഇത് അല്പം കൂടി സ്പഷ്ടമായി പറയുന്നത് മൂന്നാമധ്യായം പത്തൊൻപതാം വാക്യം എന്താണ് ശിക്ഷാവിധി ഇതാണ് ശിക്ഷാവിധി പ്രകാശം ലോകത്തിലേക്ക് വന്നിട്ടും മനുഷ്യർ പ്രകാശത്തെക്കാൾ അധികമായി അന്ധകാരത്തെ സ്നേഹിച്ചു കാരണം അവരുടെ പ്രവൃത്തികൾ തിന്മ നിറഞ്ഞതായിരുന്നു തിന്മ നിറഞ്ഞവൻ പ്രകാശത്തെ വെറുക്കുന്നു അവൻ്റെ പ്രവൃത്തികൾ വെളിപ്പെടാതിരിക്കുന്നതിന് അവൻ വെളിച്ചത്ത് വരുന്നുമില്ല സത്യം പ്രവർത്തിക്കുന്നവൻ വെളിച്ചത്തിലേക്ക് വരുന്നു അങ്ങനെ അവൻ്റെ പ്രവൃത്തികൾ സുവിശേഷകൻ പറഞ്ഞു വയ്ക്കുകയാണ് പതിനേഴാം വാക്യം ഇതിനെ അല്പം കൂടി ആഴത്തിൽ വ്യക്തമാക്കുന്നുണ്ട് ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കാനല്ല പ്രത്യുത അവൻ വഴി ലോകം രക്ഷ പ്രാപിക്കാനാണ് അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും ശിക്ഷയ്ക്ക് വിധിക്കപ്പെടുകയില്ല സ്വർഗത്തിൽ പോകാനുള്ള രണ്ടാമത്തെ വഴിയാണ് സുവിശേഷകൻ അവിടെ പറഞ്ഞു വയ്ക്കുന്നത് എന്താണ് വഴി ദൈവമയച്ച ഏകജാതനായ ഈശോ മിശിഹായിൽ വിശ്വസിക്കും അതാണ് സ്വർഗത്തിൽ പോകാനുള്ള വഴി എന്ന സത്യം നമ്മൾ മനസ്സിലാക്കുക വീണ്ടും സുവിശേഷകൻ പറയുന്നു ഈശോയുടെ വചനത്തിൽ വിശ്വസിക്കുക വചനമാണ് നിത്യജീവൻ പ്രദാനം ചെയ്യുന്നത് എന്ന് ഈശോ തളർവാദരോഗിയെ സുഖപ്പെടുത്തിയ ശേഷം അഞ്ചാം അധ്യായത്തിൽ നടത്തുന്ന പ്രഭാഷണത്തിൽ വ്യക്തമാക്കുന്നു ഈശോയുടെ വചനമാണ് നിത്യജീവൻ പ്രദാനം ചെയ്യുന്നത് എന്നുള്ള സത്യം അതായത് രക്ഷ എന്ന് പറയുന്നത് സ്വർഗമെന്ന് പറയുന്നത് ഈശോമിഷിഹായുമായി ബന്ധപ്പെട്ടതാണ് എന്നുള്ള അടിസ്ഥാന പ്രമാണം നാം മനസ്സിലാക്കുന്നു വീണ്ടും നമ്മൾ തിരിച്ചറിയുകയാണ് ഈ സ്വർഗത്തിൻ്റെ അവസ്ഥയെ നിശ്ചയിക്കാൻ ശ്രമിക്കുമ്പോൾ പലരും ചോദിക്കാറുണ്ട് സ്വർഗത്തിലെത്തുമ്പോൾ നമുക്ക് ആളുകളെയൊക്കെ തിരിച്ചറിയാൻ പറ്റുമോ ഇപ്പം ഉദാഹരണം പറഞ്ഞാൽ സ്വർഗത്തിലെത്തി കഴിയുമ്പോൾ മരിച്ചുപോയ നമ്മുടെ മാതാപിതാക്കളെ ഒക്കെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുമോ നമ്മുടെ സഹോദരങ്ങളെ കണ്ടാൽ തിരിച്ചറിയാൻ പറ്റുമോ സ്വർഗത്തിൽ ഇങ്ങനെ വെറുതെ കാറ്റ് പോലെയാണോ ആത്മാക്കൾ ഇരിക്കുന്നത് അവർ എങ്ങനെയായിരിക്കും ഇതൊക്കെ മനുഷ്യൻ്റെ സ്വാഭാവിക സംശയങ്ങളുടെ ഭാഗമാണ് സ്വർഗത്തിൽ വ്യക്തിത്വത്തോടെയാണ് മനുഷ്യൻ ജീവിക്കുക അത് നമ്മൾ ആഴത്തിൽ മനസ്സിലാക്കേണ്ട ഒരു സത്യമാണ് സ്വർഗത്തിൽ എത്തിച്ചേരുമ്പോഴും മനുഷ്യൻ മനുഷ്യ വ്യക്തിയായി തന്നെ നിലനിൽക്കുന്നു ദൈവം എപ്പോഴും ദൈവമായിരിക്കും മനുഷ്യൻ മനുഷ്യനായിരിക്കുകയും ചെയ്യും എന്നുള്ള സത്യം നമ്മൾ തിരിച്ചറിയണം അതായത് മനുഷ്യൻ മനുഷ്യ വ്യക്തിയായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ വ്യക്തികളായിരിക്കുന്നതിനാൽ നമുക്ക് അന്യോന്യം അറിയാനും മനസ്സിലാക്കാനും ഒക്കെ സാധിക്കും എന്നത് സത്യമാണ് പക്ഷേ ആ ബന്ധങ്ങളൊക്കെയും അവിടെ അപ്രസക്തമായി തീരുന്ന മറ്റൊരു വലിയ ബന്ധത്തിൻ്റെ പ്രകാശത്തിലാണ് നാം ജീവിക്കുന്നത് എന്നത് യാഥാർത്ഥ്യമാണ് അതായത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക നിങ്ങൾ വ്യക്തികൾ ഭാര്യ ഭർത്താക്കന്മാർക്ക് പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പായെ കാണാൻ അവസരം ലഭിച്ചു എന്ന് വിചാരിക്കും നിങ്ങൾ മാർപ്പാപ്പായെ കാണാൻ വേണ്ടി പോയി മാർപ്പാപ്പയുടെ അടുക്കൽ ഇരുന്ന് വർത്തമാനം പറയുക ആ സമയത്ത് നിങ്ങൾ മറ്റൊന്നും ചിന്തിക്കുന്നില്ല നിങ്ങൾ മാർപ്പാപ്പായെ കുറിച്ച് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ നിങ്ങൾ നിങ്ങളുടെ ഭാര്യയെ കുറിച്ചോ ഭർത്താവിനെ കുറിച്ചോ നിങ്ങളുടെ കുടുംബജീവിതത്തെ കുറിച്ചോ ഒന്നും അല്ല അപ്പോൾ ചിന്ത അപ്പോൾ നിങ്ങളുടെ ചിന്തയും നിങ്ങളുടെ കണ്ണുകളും നിങ്ങളുടെ താല്പര്യങ്ങളും മുഴുവനും പരിശുദ്ധ പിതാവിലായിരിക്കും എന്നുള്ളത് വ്യക്തമാണ് മാർപ്പാപ്പായെ കാണുമ്പോൾ തന്നെ നമ്മൾ മറ്റെല്ലാം മറന്നു പോകുന്നുവെങ്കിൽ സകലത്തിൻ്റെയും ഉടയവനായ ദൈവത്തെ കാണുമ്പോൾ നമ്മിലുണ്ടാകുന്ന മാറ്റം എത്ര വലുതായിരിക്കും എന്ന് പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് ഊഹിക്കാം അതായത് സ്വർഗത്തിലെത്തുമ്പോൾ മറ്റെല്ലാ ബന്ധങ്ങളും അപ്രസക്തമാകുന്ന വലിയൊരു ദൈവ ആലിംഗനത്തിലാണ് മനുഷ്യൻ ആയിരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനം അതുകൊണ്ടാണ് ഈശോ ചോദിക്കുന്നത് പരിസേരുടെയും സദുക്കാരുടെയും ചോദ്യം ഈശോയുടെ മുമ്പ് പ്രത്യേകിച്ച് സദൂക്കാരി എന്ന് ചോദിക്കുന്നുണ്ട് ഒരു സ്ത്രീ ഏഴ് സഹോദരങ്ങളെ കല്യാണം കഴിച്ചു എന്ന് പറയുന്ന കഥ പറയുന്നുണ്ട് ഈശോ ചോദിക്കുന്നുണ്ട് ഈശോയുടെ അവരുടെ ചോദ്യമാണ് സ്വർഗത്തിലെത്തുമ്പോൾ അവൾ ആരുടെ ഭാര്യയായിരിക്കും കാരണം അവർ ഏഴുപേരുടെയും ഭാര്യ ആയിരുന്നല്ലോ എന്നാണ് മറുപടി ഈശോ പറഞ്ഞെന്താ സ്വർഗത്തിൽ ആരും വിവാഹം ചെയ്യുകയോ ചെയ്തു കൊടുക്കുകയോ ചെയ്യുന്നില്ല അവർ ദൈവദൂതന്മാരെ പോലെ ആയിരിക്കും എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് ദൈവദൂതന്മാർക്കും അസ്തിത്വമുണ്ട് വ്യക്തിത്വമുണ്ട് എന്ന് നമുക്കറിയാം ഈ ദൈവദൂതന്മാരെ പോലെ ആയിരിക്കും എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏറ്റവും വലിയ താല്പര്യം നമ്മുടെ ഏക സന്തോഷം എന്ന് പറയുന്നത് ദൈവ തിരുമുമ്പിലായിരിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ് അതുകൊണ്ട് സ്വർഗത്തിൽ വ്യക്തിത്വങ്ങളില്ലാത്ത എന്തോ ഒരു അവസ്ഥ എന്ന മട്ടിലല്ല സ്വർഗത്തെക്കുറിച്ച് തിരുസഭാ മാതാവ് പഠിപ്പിക്കുക ഓരോ മനുഷ്യ വ്യക്തിയും ആ മനുഷ്യ വ്യക്തിയായി തന്നെ സ്വർഗഭാഗ്യം അനുഭവിക്കുന്നു എന്ന അർത്ഥത്തിൽ തന്നെയാണ് സ്വർഗത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് എനിക്ക് തോന്നുന്നു സ്വർഗത്തെക്കുറിച്ച് പറയുമ്പോൾ മറ്റൊരു സംശയം ഉണ്ടാകുന്നത് എല്ലാവർക്കും ഒരേ സ്വർഗാഗ്യം തന്നെയാണോ ലഭിക്കുക അതേസമയം സ്വർഗത്തിന് പല തട്ടുകളുണ്ട് ഹേനോക്കിൻ്റെ പുസ്തകമൊക്കെ വായിക്കുമ്പോൾ സ്വർഗത്തിന് അഞ്ച് തട്ടുകളുണ്ടെന്ന് പറയുന്നുണ്ട് ഇങ്ങനെ സ്വർഗം തട്ടായി തിരിച്ചിരിക്കുകയാണോ ബർത്തുകളാക്കി തിരിച്ചിരിക്കുകയാണോ അതായത് പുണ്യം കൂടുന്നതിനനുസരിച്ച് ഉയരം കൂടുവാണ് ഇങ്ങനത്തെ ചിന്താഗതികൾ പലരുടെയും മനസ്സിലുണ്ട് ഞാൻ നിങ്ങൾക്ക് വാസസ്ഥലങ്ങൾ ഒരുക്കുവാൻ പോകുന്നു എന്ന് ഈശോ പറഞ്ഞപ്പോൾ വിവിധ തരത്തിലുള്ള വാസസ്ഥലങ്ങളുണ്ട് എന്ന വ്യാഖ്യാനം യോഹന്നാൻ്റെ സുവിശേഷം പതിനാലാം അധ്യായം രണ്ടാം വാക്യത്തിന്റെ വെളിച്ചത്തിൽ പലരും പറയാറുണ്ട് പക്ഷേ പൗലോ ശ്രീയ തന്നെ പറയുന്നുണ്ട് സ്വർഗത്തിൻ്റെ മൂന്നാം തട്ടുവരെയും ഉയർത്തപ്പെട്ട ഒരു മനുഷ്യനെ ക്രിസ്തുവിൽ എനിക്കറിയാം സ്വർഗത്തിൻ്റെ മൂന്നാം തട്ട് എന്ന് പൗലോ ശ്രീയ പറയുമ്പോൾ സ്വർഗത്തിന് വിവിധ തട്ടുകളുണ്ട് എന്ന അർത്ഥത്തിലാണോ എന്ന് ചോദിച്ചാൽ വിശുദ്ധ ഗ്രന്ഥ പണ്ഡിതന്മാർ പറയുന്നത് അങ്ങനെ അത് വ്യാഖ്യാനിക്കേണ്ട കാര്യമില്ല മൂന്നാം തട്ടായ സ്വർഗം വരെയും എന്ന അർത്ഥത്തിൽ അത് വ്യാഖ്യാനിക്കാം അതായത് യഹൂദ പ്രപഞ്ചവീക്ഷണം അനുസരിച്ച് ആദ്യത്തെ തട്ട് ഭൂമി ഭൂമിക്ക് മുകളിലെ രണ്ടാം തട്ടാണ് ആകാശം ആകാശത്തിൻ്റെ മുകളിലെ ജലോപരിത തലത്തിലാണ് സ്വർഗം എന്നതാണ് അവർ വിശ്വസിച്ചിരുന്നത് അതുകൊണ്ട് മൂന്നാം തട്ടായ ഭൂമിയിൽ ജീവിച്ചിരുന്ന സ്ലേഹ ഇവിടെ നിന്ന് ഉയർന്ന് ആകാശത്തിനപ്പുറത്ത് സ്വർഗം വരെയും എത്തി തിരികെ വന്നു എന്നാണ് അത് തനിക്ക് ലഭിച്ച ഒരു സ്വർഗീയ അനുഭവത്തെക്കുറിച്ചുള്ള അപ്പസ്തോലൻ്റെ വിശദീകരണമാണത് എന്ന് നമുക്കറിയാം ആ അർത്ഥത്തിൽ ചിന്തിക്കുമ്പോൾ ഈ വചനങ്ങളൊന്നും സ്വർഗത്തിന് വിവിധ പടികളും തട്ടുകളുമുണ്ട് എന്ന നിഗമനത്തിലെത്താൻ നമ്മെ പ്രേരിപ്പിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ സ്വർഗം അതേസമയം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പ്രത്യേകിച്ച് സഭയുടെ പഠനങ്ങളിലൂടെ ഒരു വ്യക്തിയുടെ ഉള്ളിലെ ദൈവ സ്നേഹത്തിൻ്റെ ആഴം വ്യത്യസ്തമാണ് ഉദാഹരണം പറഞ്ഞാൽ പരിശുദ്ധ ദൈവമാതാവിന് ദൈവത്തോട് ഉള്ള അത്രയും സ്നേഹം ഒരുപക്ഷേ മറ്റൊരു വിശുദ്ധനോ വിശുദ്ധയ്ക്കോ ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം വിശുദ്ധർ തമ്മിൽ അവരുടെ ദൈവസ്നേഹത്തിൻ്റെ ആഴത്തിൽ ദൈവാനുഭവത്തിൻ്റെ സാന്ദ്രതയിൽ വ്യത്യാസമുണ്ടാകാം ആ വ്യത്യാസത്തിന് അനുസരിച്ചുള്ള ദൈവാനുഭവത്തിലെ അന്തരം ഈ സ്വർഗവാസികളുടെ ഇടയിലും ഉണ്ടാകാം എന്ന് സഭാ മാതാവ് വ്യാഖ്യാനിക്കുന്നുണ്ട് അതായത് അല്പം കൂടി ലളിതമായി പറഞ്ഞാൽ നമ്മൾ ഒരു കാഴ്ച കണ്ടുകൊണ്ടിരിക്കും നമ്മുടെ കണ്ണിൻ്റെ കാഴ്ചയ്ക്ക് ആനുപാതികമായിട്ടാണ് ആ കാഴ്ചയെ നമുക്ക് കൂടുതൽ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും എന്നതുപോലെ ദൈവസ്നേഹത്തിൽ ആഴം അനുസരിച്ച് ഓരോ വ്യക്തിക്കും സ്വർഗഭാഗ്യത്തിൻ്റെ അനുഭവത്തിൽ അന്തരങ്ങൾ ഉണ്ടാകാം എന്ന് ചിന്തിക്കുന്നതിൽ വ്യത്യാസമില്ല അതേസമയം എല്ലാവർക്കും ത്രിത്വൈക ദൈവത്തെ അനുഭവിക്കുന്നതിൻ്റെ പരമാനന്ദം ലഭിക്കുന്നു എന്ന കാര്യത്തിൽ നമ്മൾ സംശയിക്കേണ്ട കാര്യമില്ല പലപ്പോഴും സ്വർഗത്തെക്കുറിച്ചല്ല നമ്മുടെ ആശങ്കകൾ പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ നരകത്തെക്കുറിച്ചാണ് പലരും തെറ്റായ പ്രബോധനങ്ങൾ പറയുന്നത് എന്നുള്ളതിനാൽ നരകത്തെക്കുറിച്ചുള്ള വിചിന്തനത്തിന് കൂടുതൽ പ്രസക്തി ഉണ്ട് എന്ന് ഞാൻ വിചാരിക്കുക കാരണം നരകമില്ല നരകം എന്ന് പറയുന്നത് ഒരു സാധ്യത മാത്രമേ ഉള്ളൂ ആരും നരകത്തിലൊന്നും പോവുകയല്ലോ നിങ്ങളാരും ഭയപ്പെടേണ്ടതില്ല എങ്ങനെ ജീവിച്ചാലും അവസാനം നമ്മൾ തട്ടിയും പൊട്ടിയും സ്വർഗത്തിലെത്തും അല്ലെ മാക്സിമം ശുദ്ധീകരണ സ്ഥലം കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും എന്ന് പഠിപ്പിക്കുന്ന വചനപ്രഘോഷകർ പോലുമുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് പക്ഷേ അവരെ വിശ്വസിക്കരുത് നരകമില്ല എന്ന് പറയുന്നവൻ പരിശുദ്ധ കത്തോലിക്ക സഭയുടെ സത്യവിശ്വാസത്തെ അംഗീകരിക്കാത്ത വ്യക്തിയാണ് അത് തെറ്റായ പ്രബോധനമാണ് അത്തരം പ്രബോധകരെ നിങ്ങൾ അനുധാവനം ചെയ്യുകയും വരുന്നു നരകമില്ല എന്ന് പഠിപ്പിച്ചവരുടെ കൂട്ടത്തിൽ ആദ്യകാല സഭാപിതാക്കന്മാർ പോലും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം ഒരിജിൻ എന്ന് പറയുന്ന ഒരു സഭാപിതാവുണ്ട് അദ്ദേഹം പറഞ്ഞു അപ്പോ കത്തസ്ഥാസിസ് എന്ന് പറയുന്ന അതായത് മലയാളത്തിൽ പറഞ്ഞാൽ എല്ലാവരും അനുരഞ്ജനപ്പെടുന്ന അനുരഞ്ജനപ്പെടുന്നൊരവസ്ഥ വരും അതായത് ദൈവം സ്വർഗത്തിലുള്ളവരെയും നരകത്തിലുള്ളവരെയും എല്ലാവരെയും കൂടി അനുരഞ്ജനപ്പെടുത്തി അവസാനം എല്ലാം കോംപ്രമൈസാക്കും എന്ന് പറയുന്ന ചിന്താഗതിയാണ് ഗുരിജന്റെ സാർവത്രിക അനുരഞ്ജനം എന്ന ചിന്താഗതി ഗുരിജന്റെ ഈ പഠനത്തെ എ ഡി അഞ്ഞൂറ്റി നാല്പത്തി മൂന്നിൽ തിരുസഭാ മാതാവ് തെറ്റാണ് എന്ന് പഠിപ്പിച്ച കാര്യമാണ് അതുപോലെ തന്നെയാണ് സഭാപിതാവായ വിശുദ്ധ ജോൺ ക്രിസോസ്തോമും ഇതേക്കുറിച്ച് പഠിപ്പിച്ചപ്പോൾ ചില തെറ്റിദ്ധാരണകൾക്ക് കാരണമാക്കുന്ന പഠനങ്ങൾ നടത്തിയിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞതാണ് നരകമുണ്ട് നരകത്തിൽ ആളുകൾ പോവുകയും ചെയ്യാം പക്ഷെ ഭൂമിയിലിരിക്കുന്ന മനുഷ്യരുടെ പ്രാർത്ഥനയുടെ ബലം കൊണ്ട് നരകത്തിൽ നിന്ന് ആളുകളെ വീണ്ടെടുത്ത് രക്ഷിക്കാൻ പറ്റും അവർക്ക് അനുതാപവും മാനസാന്തരവും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്ന് ക്രിസോസ്തോമിൻ്റെ ചില രചനകളിൽ സൂചനകളുണ്ട് ഇതിനെയും സഭ തെറ്റായ പ്രബോധനം എന്ന് പഠിപ്പിക്കുകയുണ്ടായി അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഈ കാലഘട്ടത്തിലെ വചനപ്രഘോഷകർക്ക് മാത്രമല്ല ഒരുപാട് പേർക്കുണ്ടാകുന്ന ഒരു അന്തരമാണ് അല്ലെങ്കിൽ സംശയമാണ് ഈ പറയുന്ന വിഷയം അതായത് നരകമുണ്ടോ മനുഷ്യൻ നരകത്തിൽ പോകുമോ കരുണാമയനായ ദൈവത്തിന് മനുഷ്യനെ എന്നേക്കുമായി ഇങ്ങനെ കൈവിട്ട് കളയാൻ പറ്റുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിൽ സ്വാഭാവികമായും ഉണ്ടാകാം പ്രിയപ്പെട്ടവരെ മനുഷ്യൻ നരകത്തിൽ പോകുമെന്ന് കർത്താവ് വളരെ വ്യക്തമായും കൃത്യമായും പറഞ്ഞു കർത്താവിനേക്കാളും ആധികാരികതയുള്ള വചനപ്രഘോഷകരാകാൻ നമ്മൾ പരിശ്രമിക്കരുത് കർത്താവ് എന്താണ് പറഞ്ഞത് സഹോദരനെ ഭോഷ എന്ന് വിളിക്കുന്നവൻ നരകാഗ്നിക്കിരയായിത്തീരും അതായത് സഹോദര സ്നേഹം ഇല്ലാതെ ജീവിച്ചാൽ നീ എത്തിപ്പെടുന്ന സ്ഥലം നരകമാണ് എന്ന് പറഞ്ഞു ഈ സഹോദര സ്നേഹത്തിൻ്റെ അർത്ഥം വ്യക്തമാക്കുന്നതാണ് അന്ത്യവിധിയെക്കുറിച്ചുള്ള ഉപമ ഈ ഉപമയിൽ ഈശ്വമിശിക പഠിപ്പിക്കുന്നതുണ്ട് വളരെ വ്യക്തമായ ഭാഷയിൽ പഠിപ്പിക്കുന്നുണ്ട് എനിക്ക് വിശന്നു ദാഹിച്ചു ഞാൻ നഗ്നായിരുന്നു രോഗിയായിരുന്നു പരദേശിയായിരുന്നു കാരാഗ്രഹവാസിയായിരുന്നു നിങ്ങൾ എനിക്ക് ഭക്ഷണം തന്നില്ല വെള്ളം തന്നില്ല വസ്ത്രം തന്നില്ല ഞാൻ എന്നെ വന്ന് കാണുകയോ സന്ദർശിക്കുകയോ ആശ്വസിപ്പിക്കുകയോ ചെയ്തില്ല ആകയാൽ പിശാചിനും അവൻ്റെ സന്തതികൾക്കുമായി ഒരുക്കപ്പെട്ടിരിക്കുന്ന നിത്യ ശിക്ഷയിലേക്ക് നിങ്ങൾ പ്രവേശിക്കും അതായത് നമ്മൾ സഹോദര സ്നേഹമില്ലാതെ അവരൻ്റെ സങ്കടങ്ങളോട് കരുണയില്ലാതെ പ്രവർത്തിക്കുമ്പോൾ നാം എത്തിപ്പെടുന്ന അവസ്ഥയാണ് നരകം എന്ന് വളരെ കൃത്യവും വ്യക്തവുമായ ഭാഷയിൽ സ്ലീഹ അല്ലെങ്കിൽ ഈശോ തന്നെ നമ്മെ പഠിപ്പിക്കുന്നു സ്ലീഹായുടെ ലേഖനത്തിൽ നിന്ന് ഒരു വചനം കൂടി ഞാൻ വായിക്കാം കൊറീന്ത്യർക്ക് എഴുതിയ ഒന്നാം ലേഖനത്തിൻ്റെ ആറാം അധ്യായം ഒൻപത് മുതലുള്ള വാക്യങ്ങളിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട് അനീതി പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് നിങ്ങൾ അറിയുന്നില്ലേ നിങ്ങൾ വഞ്ചിതരാകരുത് അസന്മാർഗികളും വിഗ്രഹാരാധകരും വ്യഭിചാരികളും സ്വവർഗഭോഗികളും കള്ളന്മാരും അത്യാഗ്രഹികളും മദ്യപന്മാരും പരദൂഷകരും കവർച്ചക്കാരും ദൈവരാജ്യം അവകാശമാക്കുകയില്ല വളരെ കൃത്യമായ ഭാഷയിൽ സ്വർഗത്തിൽ പോകുന്നതിൽ നിന്ന് നമ്മെ തടയുന്ന തിന്മകൾ ഏതൊക്കെ എന്ന് സ്ലിഹ അക്കമിട്ട് നിരത്തുന്നുണ്ട് എന്ന യാഥാർത്ഥ്യം പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കുക ഈ നരകത്തെക്കുറിച്ച് വിശേഷിപ്പിക്കാൻ വിശുദ്ധ ബൈബിൾ ഉപയോഗിക്കുന്ന പദപ്രയോഗങ്ങള് ഷയോൾ എന്ന് പറഞ്ഞാൽ മരിച്ചവർ ചെന്നെത്തുന്ന സ്ഥലം എന്ന അർത്ഥത്തിൽ ഹാദസ് പാതാളം എന്നുള്ള അർത്ഥത്തില് തീകെത്തുന്ന ജോസഫാത്ത് താഴ്വരയെ വിശേഷിപ്പിക്കുന്ന ഗഹന്ന ഇങ്ങനെ വിവിധ പദങ്ങൾ വാസ്തവത്തിൽ നരകത്തെ വിശേഷിപ്പിക്കാൻ വേണ്ടി വിശുദ്ധ ഗ്രന്ഥത്തിൽ ഉപയോഗിക്കുന്നുണ്ട് കെടാത്ത തീയായിരിക്കും അവിടെ അവിടെ വിലാപവും പല്ലുകടിയുമായിരിക്കും എന്നൊക്കെ ആത്യന്തികമായി നമ്മൾ കാണുന്നുണ്ട് നരകത്തെക്കുറിച്ചുള്ള വിശേഷണങ്ങളിൽ വിശുദ്ധ ബൈബിൾ പരിശോധിക്കുമ്പോൾ ഇത്തരത്തിലുള്ള വീക്ഷണങ്ങൾക്ക് ഒരുപാട് പ്രാധാന്യമുണ്ട് എന്ന സത്യം നമ്മൾ മനസ്സിലാക്കും അതായത് നരകം എന്നത് മനുഷ്യൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ പരമമായ വിലയാണ് അതായത് മനുഷ്യനെ ദൈവം യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യത്തോടെയാണ് സൃഷ്ടിച്ചത് എങ്കിൽ നരകം എന്നുള്ളത് ഒരു ാത്വികമായ അനിവാര്യതയാണ് കാരണം ദൈവത്തെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞ് ജീവിക്കാൻ ഒരു മനുഷ്യനെ ദൈവം സ്വാതന്ത്ര്യം കൊടുക്കുന്നു ആ ഒരു സ്വാതന്ത്ര്യം ആത്യന്തികമായി മനുഷ്യനെ നരകത്തിലെത്തിക്കും ഇത് അല്പം കൂടി ലളിതമായി പറഞ്ഞാൽ ഒരു മനുഷ്യനെ നരകത്തിലേക്ക് വിടുന്നത് ദൈവമല്ല ഒരു മനുഷ്യനെ നരകത്തിലേക്ക് അയക്കുന്നത് അവൻ്റെ തന്നെ പ്രവർത്തികളുടെ ഭാഗമാണ് അതായത് ഒരു മനുഷ്യൻ തിന്മ ചെയ്ത് അന്ധകാരം ശീലിച്ച് ജീവിച്ചവന് ദൈവ സാന്നിധ്യം അരോചകമാണെന്ന് മാത്രമല്ല അസഹ്യമായ അനുഭവമാണ് ഇരുട്ട് ശീലിച്ച മനുഷ്യർക്ക് ഞാൻ ചിലരുടെ ആത്മകഥയിൽ വായിച്ചിട്ടുണ്ട് നമ്മുടെ ഹർകിഷൻ സിംഗ് സുർജിത്ത് സി പി ഐ എമ്മിൻ്റെ ജനറൽ സെക്രട്ടറി ആയിരുന്ന ഒരു വലിയ മനുഷ്യൻ അദ്ദേഹത്തെ ബ്രിട്ടീഷുകാർ സ്വാതന്ത്ര്യ സമര കാലത്ത് ജലന്ധർ ജയിലിൽ ഇരുട്ടറയിൽ അടച്ചു അഞ്ചെട്ട് കൊല്ലം അവിടെ കടന്ന മനുഷ്യന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ വെളിച്ചം കാണുമ്പോൾ കണ്ണിലെന്തോ സൂചി കുത്തിക്കേറുന്ന അനുഭവമാണ് അദ്ദേഹം പരമാവധി ഓടി വെളിച്ചത്തിൽ നിന്ന് മാറാൻ ശ്രമിക്കുകയായിരുന്നു വർഷങ്ങൾ നീണ്ട ചികിത്സയിലൂടെയാണ് ആ പ്രശ്നം പരിഹരിച്ചത് എന്ന് അദ്ദേഹം പരിഹരിച്ചില്ല അവസാനവും അദ്ദേഹം ഇങ്ങനെ കറുത്ത കണ്ണാടിയും വെച്ച് നടക്കുന്ന അദ്ദേഹത്തിൻ്റെ ഫോട്ടോ നിങ്ങൾക്ക് പരിചയം ഉണ്ടാകും അതായത് അന്ധകാരം ശീലിച്ച ഒരു മനുഷ്യന് പ്രകാശം കാണുന്നതിൻ്റെ പ്രയാസം എത്ര വലുതാണ് എന്ന് ആലോചിച്ചാൽ മനസ്സിലാവും കരികലിക്കിടയിൽ കിടക്കുന്ന ഒരു അടിയിൽ കിടക്കുന്ന ഒരു പ്രാണി നമ്മൾ കരികല നീക്കുമ്പോൾ അത് പ്രാണരക്ഷാർത്ഥം ഓടുന്നു എങ്ങോട്ടോ ഓടുന്നത് അത് നമ്മളെ കണ്ട് പേടിച്ചിട്ടല്ല അതിന് വെളിച്ചം അസഹ്യമാണ് അത് ഇരുട്ട് തേടി ഓടുകയാണ് അന്ത്യവിധിയിലും സംഭവിക്കുന്നത് സമാനമായ ഒരു യാഥാർത്ഥ്യമായിരിക്കും എന്ന് ബാൽത്തസാറിനെ പോലെയുള്ള വലിയ ദൈവശാസ്ത്രജ്ഞന്മാര് പറയും ദൈവ സാന്നിധ്യം തനിക്ക് അസഹ്യമാണ് എന്ന് തന്നിഷ്ടത്തോടെ ജീവിച്ച വ്യക്തി തിരിച്ചറിയുകയും ആ വ്യക്തി ദൈവസാന്നിധ്യത്തിൽ നിന്ന് സ്വയമേവ ഓടി അകലുകയും ചെയ്യുന്ന യാഥാർത്ഥ്യമാണ് സംഭവിക്കുന്നത് അതായത് ബാൽത്തസാർ പറയുന്നത് ഒരുവൻ്റെ സ്വതന്ത്രമായ തെരഞ്ഞെടുപ്പുകൾ വഴി അവൻ എത്തിച്ചേരുന്ന ദൈവവിരുദ്ധമായ അവസ്ഥയാണ് നരകം എന്ന് പറയുന്നത് മറ്റൊരു പ്രസിദ്ധ ദൈവശാസ്ത്രജ്ഞനായ കൊങ്കാറിൻ്റെ അഭിപ്രായം യു എസ് കൊങ്കാറിൻ്റെ അഭിപ്രായം വാസ്തവത്തിൽ ഒരു മനുഷ്യൻ തന്നിഷ്ടപ്രകാരം ജീവിച്ചു തുടങ്ങി ലക്ഷ്യമില്ലാതെ ജീവിക്കുന്നു മനുഷ്യൻ്റെ ലക്ഷ്യം ദൈവമാണ് ലക്ഷ്യം മറന്ന് ലക്ഷ്യമില്ലാതെ ജീവിച്ചു തുടങ്ങുന്ന ഒരു വ്യക്തി എത്തിച്ചേരുന്ന സ്വാഭാവികമായ അന്ത്യമാണ് നരകം എന്നുള്ള യാഥാർത്ഥ്യം നാം തിരിച്ചറിയേണ്ടതും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നരകം എന്നതോ നമ്മുടെ മുമ്പിലുള്ളൊരു സാധ്യത മാത്രമാണ് ആണെന്ന് തെറ്റിദ്ധരിക്കരുത് നാം അവിടെ എത്തിപ്പെടാനുള്ള എല്ലാ വഴികളും നമുക്ക് മുമ്പിൽ തുറന്നിരിക്കുകയാണ് അവിടെ ആരൊക്കെ പോയി എന്ന സഭ കൃത്യമായി പറയുന്നില്ല ഇന്ന ഇന്ന ആളുകൾ സ്വർഗത്തിൽ പോയി എന്ന സഭ പ്രഖ്യാപിച്ചിട്ടുണ്ട് പക്ഷെ ഇന്ന ഇന്ന ആളുകൾ നരകത്തിൽ പോയി എന്ന സഭ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല പക്ഷെ അതിൻ്റെ അർത്ഥം ആ നരകമില്ലെന്നോ ആരും നരകത്തിൽ പോയിട്ടില്ല എന്നോ അല്ല അത് ദൈവത്തിന് മാത്രം അറിയാവുന്ന കാര്യം എന്നുള്ള രീതിയിൽ നമ്മളതിനെ മനസ്സിലാക്കിയാൽ മതി പക്ഷേ നരകം ഉണ്ട് എന്നും നരകത്തെ കുറിച്ച് ഏതെങ്കിലും അബദ്ധ ധാരണകൾ പഠിപ്പിക്കുന്നത് അവിവേകമാണ് എന്നുമുള്ള സത്യം നമ്മൾ മനസ്സിലാക്കുക ലാറ്ററൻ സൂനക ഫ്ലോറൻസിലെ സൂനകദോസ് അതുപോലെ തന്നെ സഭയുടെ പ്രധാനപ്പെട്ട എല്ലാ പ്രബോധന രേഖകളും ഈ നരകം എന്ന യാഥാർത്ഥ്യത്തെ അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുന്നുണ്ട് നരകത്തിൻ്റെ ശിക്ഷ എന്ന് പറയുന്നത് അത് ആത്യന്തികമായി അഗ്നി എന്ന് വിശേഷിപ്പിക്കുമെങ്കിലും അത് രണ്ട് തരത്തിലുള്ള ശിക്ഷയാണ് എന്ന് തോമസ് അക്കീനാസ് പറയും ഒന്നാമതായി ദൈവത്തെ നഷ്ടപ്പെടുത്തിയതിൻ്റെ സങ്കടം അത് തീർത്താൽ തീരാത്ത ദുഃഖവും നിരാശയും മനുഷ്യന് പ്രദാനം ചെയ്യും രണ്ട് നരകത്തിലായിരിക്കുമ്പോഴുള്ള ഇന്ദ്രിയപരമായ സഹനങ്ങൾ ഈ രണ്ടും ചേർന്ന നിരാശയുടെ പരകോടിയാണത് അതോടൊപ്പം തന്നെ അത് വേദനകളുടെ പരകോടിയാണ് എന്നർത്ഥത്തിൽ വിശുദ്ധ അക്വിനാസ് നരകത്തെ വിശേഷിപ്പിക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നത് അതുകൊണ്ട് നരകത്തിലെ അവസ്ഥകൾ ഏതൊക്കെ എന്ന് കൃത്യമായി നിർവചിക്കാൻ സഭ പ്രത്യേകമായി പരിശ്രമിക്കാറില്ല പക്ഷേ ദൈവത്തെ നഷ്ടപ്പെടുത്തുന്നതിൻ്റെ ഭയാനകമായ നിരാശയും അതുപോലെ സങ്കൽപ്പിക്കാനാവാത്ത സഹനങ്ങളുടെ പരകോടിയുമാണ് നരകം എന്ന സത്യം നാം മനസ്സിലാക്കുക നരകത്തിൽ പോകാതിരിക്കാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ ക്രിസ്തുവിൻ്റെ പിന്നാലെ സഞ്ചരിക്കുക കാരണം ക്രിസ്തു സ്വർഗത്തിലേക്കുള്ള വഴിയാണ് ആരാണോ ക്രിസ്തുവിനെതിരായ വഴിയിലൂടെ സഞ്ചരിക്കുക അവൻ നരകത്തിലെത്തിച്ചേരും അതുകൊണ്ട് നരകത്തെ നമ്മൾ ക്രിസ്തുവുമായി ബന്ധപ്പെടുത്തി മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ എളുപ്പത്തിൽ മനസ്സിലാകും ക്രിസ്തുവിന് വിരുദ്ധമായ അവസ്ഥ ആണ് നരകം എന്ന് പറയും ദൈവം തൻ്റെ ഏകജാതനെ ഈ ഭൂമിയിലേക്ക് അയച്ചു ആ ഏകജാതനെ നിഷേധിച്ച് കടന്നു പോകുന്നവൻ എത്തിച്ചേരുന്നത് നരകത്തിലാണ് ഇതാണ് യോഹന്നാന്റെ സുവിശേഷം മൂന്ന് പതിനേഴ് മുതൽ നമ്മൾ വായിച്ചു കേട്ട നേരത്തെ പ്രിയപ്പെട്ടവരെ നരകം എന്ന യാഥാർത്ഥ്യത്തെ ഭയത്തോടെ വീക്ഷിക്കുകയും എൻ്റെ ദൈവമേ എന്നെ നരകാഗ്നിയിൽ നിന്ന് രക്ഷിക്കണമേ എന്ന പ്രാർത്ഥന നമ്മുടെ അനുദിന ജീവിതത്തിൻ്റെ ഭാഗമാവുകയും ചെയ്യട്ടെ എല്ലാ ആത്മാക്കളെയും ദൈവം തൻ്റെ കരുണയാൽ നരകത്തിൻ്റെ അഗ്നിയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ഇടവരട്ടെ എന്ന പ്രാർത്ഥനയോടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ